രണ്ടാമത്തേത് അന്നദറത്തുൽ ഖായിന, വഞ്ചനയുടെ നോട്ടം, വഞ്ചിക്കുന്ന നോട്ടം. വല്ലാഹു യഅലമു ഖായിനത്തുൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം അല്ലാഹു അറിയുന്നു എന്നതിന്റെ അർത്ഥം. വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നു. ഇതിനെ മഹാനായ സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ കൊടുത്തത്, ഏതെങ്കിലും ഒരു അന്യ പെണ്ണോ മച്ചോ അവിടെ ഉണ്ടെങ്കിൽ ആരും അറിയില്ല എന്ന് കണ്ട അവങ്ങ നോക്കിയിരിക്കും, ആരെങ്കിലും നോക്കുന്നു കണ്ട കണ്ണെടുക്കും. ഈ തരത്തിൽ കണ്ണ് വെട്ടിച്ചുകൊണ്ടുള്ള കളി, ആരാരും കാണില്ല എന്ന് വിചാരിച്ചാൽ അവൻ എന്ത് മോശപ്പെട്ടതും കാണും, ആരെങ്കിലും കാണുന്നു കണ്ടാൽ പൂട്ടിവെക്കും. അള്ളാഹുവിന് ഇതറിയാം. നിങ്ങൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന ഈ വഞ്ചന അള്ളാഹു അറിയുന്നു. മറ്റൊരു നിലക്ക് വരും, ഒരു മുസ്ലിമിനെ ഇസ്ദിറാ ചെയ്യുക, ഒരാളെ നിസ്സാരപ്പെടുത്തി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക, നാവ് കൊണ്ടൊന്ന് പറയുക, കണ്ണുകൊണ്ട് മറ്റെന്തെങ്കിലും ആംഗ്യം കാണിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. കണ്ണുകൊണ്ട് ചെറിയ കൂട്ടുകാരപ്പുറം തിരിയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് മനസ്സിലാവും ഈ കോഡ് ഭാഷ. വന്ന ആളോട് നല്ല നിലക്ക് വർത്തമാനം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹ് നടക്കുമ്പോൾ എല്ലാവർക്കും നബി തങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അൻസുമത്തുലഖ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ രണ്ട് പെണ്ണുങ്ങൾക്കും നാല് പുരുഷന്മാർക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റം ശിക്ഷ അർഹിക്കുന്ന നാലാളുകളുണ്ട്, അതുപോലെ തന്നെ രണ്ട് പെണ്ണുങ്ങളും മക്കയിലുണ്ടായിരുന്നു, ബാക്കി എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഈ നാല് പേരെ കുറിച്ചും ആ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ചും പറഞ്ഞു നബിതങ്ങൾ, അവര് കഅബയുടെ വസ്ത്രത്തിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവരെ വധിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ എന്ന് പറയുന്ന ആൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ മുലകുടി ബന്ധമുള്ള ഒരു സഹോദരനാണ് ഇദ്ദേഹം, അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രയും വലിയ ശത്രുവായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു വരുന്നു, നബിയെ ബായ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹിയോട് അങ്ങ് ബൈഅത്ത് ചെയ്തേക്കണം നബിയെ, അബ്ദുല്ലാഹ് നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നബി തങ്ങൾ കണ്ണുയർത്തി നോക്കി, മറുപടി പറഞ്ഞില്ല. ബായ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹിയോട് ബൈഅത്ത് ചെയ്യൂ നബിയെ, അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ്. നബി തങ്ങൾ നോക്കിയില്ല, മൂന്നാമത്തെ തവണയും പറഞ്ഞു, നബി തങ്ങൾ ബൈഅത്ത് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അമാ കാന ഫീകും റജുലുൻ ശദീദ് യഖൂമു ഇലാ ഹാദാ ഹീന റആനീ, എന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നതിന്റെ മുമ്പേ ഇയാളെ വധിച്ചു കളയാൻ പറ്റിയ തന്റെ ഇടമുള്ള കുട്ടികളൊന്നും നിങ്ങളുടെ കൂട്ടത്തിലില്ലായിരുന്നോ? കാരണം അത്രക്ക് മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്ത ആറാളുകളൊക്കെയാണ് നബിതങ്ങൾ മാപ്പ് കൊടുക്കാതിരുന്നത് മക്കയിൽ. മക്ക എല്ലാവർക്കും മാപ്പ് കൊടുത്തു. നിങ്ങളിൽ തന്റെ ഇടമുള്ള ഒരാളുണ്ടായിരുന്നില്ലേ ഈ അബ്ദുല്ലാഹി ഇബ്നു സഅദ്, എന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവനെ വധിച്ചു കളയാൻ പറ്റിയ ചെറുപ്പക്കാർ, നിങ്ങളിൽ എന്തേ ഇല്ലാതിരുന്നത്? അവര് പറഞ്ഞു, വമാ യുദിരീന യാ റസൂലല്ലാഹ് മാ ഫീ നഫ്സിക്, അങ്ങയുടെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ നബിയെ. അലാ ഔമത ഇലൈന ബിഐനിക, അബ്ദുല്ലാഹ് ഇബ്നു സഅദ് വന്നപ്പോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൂടായിരുന്നു നബിയെ, ഞങ്ങൾ അസൂചന കണ്ട് അന്നേരം വധിക്കുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നഹു ലാ യംബഗി ലിനബിയിൻ അൻ തകൂന ലഹു ഖായിനതു ഐൻ, ഒരു നബിക്കും വഞ്ചിക്കുന്ന കണ്ണ് പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ അമ്പിയാക്കന്മാർ, സാധാരണക്കാർക്കും പാടില്ലെന്നാണിത്. വഞ്ചനയുടെ കണ്ണ്, മുമ്പിലേക്ക് ഒരാൾ നിൽക്കുകയാണ്, അയാളോട് നല്ല നിലക്ക് സംസാരിക്കുന്നു, തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് മോശപ്പെട്ട് കാണിക്കുക, നല്ല വർത്തമാനം പറയാ കണ്ണുകൊണ്ട് നിസ്സാരമായി കാണിക്കുക, ഇത് ഒരു മുസ്ലിമിനെ ചെയ്യാൻ പാടില്ല. കണ്ണിന് ലൗനശാഉല തമസ്ന അലാ അയ്നിഹിം എന്ന് പറഞ്ഞ കണ്ണിന് ചെയ്യേണ്ട ശുക്രിൽപ്പെട്ടതാ, ഇത് നമ്മൾ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം മുസ്ലിമായി കേട്ടോ, ഈ അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ മുസ്ലിമായി എന്ന് മാത്രമല്ല,
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റോമക്കാർക്കെതിരെ നടന്നിരുന്ന ഒരു കപ്പൽ പടയുടെ വലിയ 1000 കപ്പലുകൾ നിരത്തി റോമക്കാർ അറബികളോട് യുദ്ധം ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. അന്ന് ആ യുദ്ധത്തിലൊക്കെ സംബന്ധിച്ച സുഹാബിയാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് സക്കറാത്തിൽ കിടക്കുമ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ അവസാനത്തെ അമല് സുബ്ഹി നിസ്കാരമാക്കി തരണമേ. അങ്ങനെ ഒരു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം സുബ്ഹി നിസ്കാരത്തിന് വുദു എടുത്തു, സുബ്ഹി നിസ്കരിച്ചു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ഫഫാലത്ത് ബിഹി നഫ്സുഹു, അങ്ങനെ മരിച്ചുപോയ ആളാണ് ഇദ്ദേഹം, അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സറഹ. പക്ഷെ അന്ന് നബി തങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ല. അത് ചരിത്രത്തിലെ വലിയ അത്ഭുതങ്ങളാണ്. വഹ്ശിയെ ശിക്ഷിക്കണമെന്ന് നബി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആൾ. പക്ഷെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു, വഹ്ശി മുസ്ലിമായി. ഹിന്ദിന് പ്രതികാരം എടുക്കുന്ന നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹംസ റളിയല്ലാഹുവിന്റെ കരൽ കടിച്ചു തുപ്പിയ പെണ്ണ. പക്ഷെ ഹിന്ദിന് അല്ലാഹു എന്ത് ചെയ്തു? ഹിദായത്ത് കൊടുത്തു. കഅബ് ഇബ്നു സുഹൈർ, ഐന വജദ്തും കഅബൻ ഫഖ്തുലൂഹ്, കഅബിനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഅബ് ഇബ്നു സുഹൈർ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു, റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു സുഹൈർ ഇബ്നു അബീ സുൽമ, മുസ്ലിമായി. അല്ലാഹു ഓർത്തു കൊടുത്തു. നബി തങ്ങൾ മുസ്ലിം ആവണമെന്ന് വിചാരിച്ച ആൾ അബൂ താലിബ് കിട്ടിയില്ല, ഉമയ്യത്തു ബിൻ അബി സുൽത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറെ ആളുകൾ തങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ച കിട്ടിയിട്ടില്ല, കിട്ടരുതെന്ന് വിചാരിച്ചവർ കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയൊരു തീരുമാനമാണ്, ഹിദായത്ത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പഠിപ്പിക്കാൻ. ഏതായിരുന്നാലും ഖായിനത്തുൽ അയുൻ, വഞ്ചിക്കുന്ന കണ്ണ് ഒരാൾക്കും പാടില്ല. കണ്ണുകൊണ്ട് ആരെയും നിസ്സാരമാക്കി കാണിക്കരുതേ, കണ്ണുകൊണ്ട് കാണിക്കാൻ പാടില്ല. പിന്നെ അന്നദറത്തുൽ മുതലസ്സിസ, കട്ടുനോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മനി തലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇദ്നിൻ ഫഫഖഉ ഐനഹു ഫലാ ദിയത ലഹു വലാ ഖിസാസ്. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക്, ഒരു സമൂഹത്തിന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരാൾ സമ്മതമില്ലാതെ കണ്ണുകൊണ്ട് നോക്കിയാൽ, ഒരു വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം? സലാം പറയണം, സമ്മതം ചോദിക്കണം. മഹാനായ സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ തഫ്സീർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു, വീടിനെ സംബന്ധിച്ച് ബുയൂത്ത് സക്കൻ ജഅലല്ലാഹുൽ ബുയൂത്ത് സക്കന, ഒരു മനുഷ്യന് ആശ്വാസം പോണിരിക്കുന്ന സ്ഥല വീട് എന്നാ. ഒരാളുടെ വീട്ടിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാ, ആശ്വാസത്തിന് സക്കൻ. വജഅലലക്കും ഫീ മിൻ ബുയൂതികും സക്കന, അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തന്നു. അങ്ങോട്ട് ആരാ വരുന്നത്, ആരാ വരേണ്ടത്, ആരാ വരാതിരിക്കേണ്ടത്, ഇത് തീരുമാനിക്കാനുള്ള അവകാശം വീട്ടുകാരനുണ്ടെന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾ വന്നു, വാതിലിക്ക് നിന്നിട്ട് സലാം പറയാതെ, സമ്മതം ചോദിക്കാതെ വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുകയാണ്, അല്ലെ ജനലിന്റെ ബാക്കിലൂടെ പോയിട്ട് നാട്ടിന്റെ കുറച്ച് പിരിവേര് ഇങ്ങനെ എത്തിങ്ങാനെ പിരിവ്, പള്ളിക്ക് പിരിവ് എന്ന് പറഞ്ഞ് പൊര മുഴുവൻ തവാഫ് ചെയ്യും. എന്നിട്ട് ജനൽ തുറന്നു നോക്കും, ഇവിടെ ആരുമില്ലേ, അവിടെ വന്ന് നോക്കും, ഇവിടെ ആരുമില്ലേ, കണ്ണു കുത്തി പൊട്ടിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ വീട്ടിലേക്ക് അവരുടെ സമ്മതമില്ലാതെ ഒരാൾ എത്തി നോക്കിയാൽ, ശറഈന്റെ തീരുമാനം, നമ്മൾ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ പരിസരത്തെ വീടുകളുടെ വാതിലോ ജനലോ തുറന്നു കിടക്കണമെങ്കിൽ നമുക്ക് നോക്കാൻ പാടില്ല എന്നാ. വാതിലോ ജനലോ തുറന്നു കിടക്കുന്നുണ്ട്, നമുക്ക് നോക്കാൻ പാടില്ല. അത് തുറന്നിടരുത്, അത് വേറെ വിഷയം. തുറന്നിട്ട് കഴിഞ്ഞു നമുക്ക് നോക്കാൻ പാടില്ല. വഴിയിലൂടെ പോവാൻ ഒരു കാറോട് നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ കാറിന്റെ ഉള്ളിൽ പോയി പാളി നോക്കണ്ട, ആ കാറിന്റെ ഉള്ളിലേക്ക് നോക്കണ്ട, അതിനുള്ളിൽ ആരാ ഉള്ളത് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ജാസൂസിന്റെ പണിയാണ്, നമുക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. വലാ തജസ്സസു, അതൊക്കെ ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ്, എത്തി നോക്കാൻ പാടില്ലെന്നാണ്. പിന്നല്ലേ മെയിൽ ഹൈജാക്ക് ചെയ്യുന്നത്, അക്കൗണ്ടുകൾ ഹൈജാക്ക് ചെയ്യുന്നത്, ഒരു മനുഷ്യന്റെ സ്വകാര്യതകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരാൾ ഒരു സമൂഹത്തിന്റെ ഒരു വീട്ടിലേക്ക് വന്ന് ബിഗൈരി ഇദ്നിൻ, അവരുടെ സമ്മതം കൂടാതെ വന്ന് വീടിലേക്ക് എത്തി നോക്കിയാൽ, ഫഫഖഹു ഐന, ആ മനുഷ്യന്റെ കണ്ണയാൾ അവരെ കുത്തിപ്പൊട്ടിച്ചാൽ, ഫലാ ദിയത ലഹു വലാ ഖിസാസ, അതിന് ഖിസാസ് നടപടിയുമില്ല, അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുമില്ല. കണ്ണുപോയ കണ്ണിന് പകരം കണ്ണുണ്ട്, പക്ഷേ വേണ്ട, ഇത് അവന്റെ പ്രൈവസിയിലേക്ക് എത്തി നോക്കിയപ്പോൾ കൊടുത്തതാ, കുഴപ്പമില്ല. നബി തങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾ വന്നിട്ട് എങ്ങനെ നോക്കുക വാതിലിന്റെ ഇടയിലൂടെ, അപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെട്ടത്. തങ്ങൾ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ ഹാദാ, ഇങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാഹു തആല സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്നത്തെ സമ്മതം ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, വീട്ടുകാരെ അറിയിക്കുക.
അവർക്ക് നിങ്ങൾ വരുന്ന സമയം ഇഷ്ടമാണോ അല്ലയോ, വീട്ടുകാരുടെ സ്വകാര്യതകൾ ഉണ്ടാവും, അതവർക്ക് പറ്റുമോ ഇല്ലയോ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടമാവും എന്നറിയാതെ ഭാവിക്കാതെ നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോവണ്ടെന്ന് ഷറ പറയാ. എന്തേ, അത് അവരുടെ പ്രൈവസിയാണ്, സ്വകാര്യതയുടെ സമയമാണത്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകാം, നമ്മളതിലേക്ക് തദഖുൽ ചെയ്ത് സഖൻ ആശ്വാസം കിട്ടുന്ന ഒരു സമയം ഇല്ലാതെ പോവും. അന്ന് ജാഹിലിയ കാലത്ത് ആളുകൾ വീട്ടിലേക്ക് കയറി വന്ന് ഹാ അന ദഖൽതു, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോഴേ ആയത്തിറങ്ങിയത് ഇത് പറ്റൂല, വീട്ടിലേക്ക് അടിച്ച് കയറിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ വളമ്പിക്കോളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് ഫ്രീഡം ആസ്വദിക്കും ഇതൊന്നും, ഈ ഇങ്ങനത്തെ ഫ്രീഡം ഒന്നും ദീനിൽ പാടില്ലാത്തതാണ്. അന്യൊരാളിന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോവാ, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചാളെന്ന് വിചാരിക്കുക, ജ്യേഷ്ഠന്റെ ഭാര്യ ഇല്ല എവിടെ, ആ ഭാര്യയും കാണാൻ പറ്റുമോ, ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ കരച്ചില്ല, സ്വന്തം ഉമ്മയും മാപ്പയെന്ന് വിചാരിക്കുക, അവരോട് വരെ സമ്മതം ചോദിക്കണമെന്ന. നബി തങ്ങളോട് ഒരാളെ ചോദിച്ചില്ല, പൊന്നാര നബിയെ എന്റെ ഉമ്മയെ ഞാനാ നോക്കണത് നബിയെ, എന്റെ ഉമ്മാന്റെ അടുത്ത് പോകാൻ സമ്മതം വേണോ, ഉമ്മാന്റെ റൂമിലേക്ക് ചെല്ലുമ്പോ ഉമ്മ മാത്രമുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോ സമ്മതം ചോദിച്ചു കടക്കണോ. തങ്ങ ചോദിച്ചു, നീ സമ്മതം ചോദിക്കേ. ഇയാള് പറഞ്ഞു, നബിയെ എന്റെ ഉമ്മയെ ഞാനാണ് ശുശ്രൂഷിക്കുന്നത്, എന്റെ ഉമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്, വയ്യാത്ത ഉമ്മയാണ്, സമ്മതം ചോദിക്കണോ നബിയെ. നിന്റെ ഉമ്മയുടെ ഔറത്ത് കാണാൻ നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്നാ സമ്മതം ചോദിക്കുന്നു. ഇതാണ് ഷറഈ, മോശപ്പെട്ട കാഴ്ചകൾ കാണാതിരിക്കാൻ. നമുക്ക് കാണാൻ പാടില്ലാത്ത വീട്ടിലുണ്ടാവും, കാണാൻ പാടില്ലാത്ത ആളുകൾ അവിടെ ഉണ്ടാവും, കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ അവിടെ കണ്ടെന്ന് വരും. ഇതില്ലാതിരിക്കാൻ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ വന്നാൽ ആ വീട്ടുകാർക്ക് എന്ത് ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി, മറക്കേണ്ടത് മറച്ച്, മാറ്റിവെക്കേണ്ടത് മാറ്റിവെച്ച് വീട്ടുകാർക്ക് സ്വീകരിക്കാനുള്ള അവസരം ആകുമ്പോൾ അവർ സമ്മതം കൊടുക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകണമെന്ന, പിന്നെ വീടിൻ്റെ അടുക്കളവാതിലൂടെ അല്ലെങ്കിൽ ഇപ്പുറത്തുകൂടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. മുതലസ്സായ നോട്ടം, കട്ടുനോക്കുന്ന ഈ നോട്ടം പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ 27-ാമത്തെ ആയത്ത് നമ്മൾ മുമ്പ് വളരെ കൂടുതൽ ചർച്ച ചെയ്ത് പഠിച്ച വിഷയമാണ്.